കൊക്കയാർ സഹകരണ ബാങ്ക് വോട്ടെണ്ണലിൽ കൃത്രിമം നടന്നെന്ന് കാട്ടി നിക്ഷേപ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി സുബിൻ ബാബു വരിക്കമാക്കൽ തിരുവനന്തപുരം ആർബിട്രേഷൻ കോടതിയിൽ നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ചു ഇക്കഴിഞ്ഞ ജൂൺ പതിനൊന്നിന് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ആറും യു ഡി എഫിന് അഞ്ച് സീറ്റ് വീതം ലഭിച്ചു ഇടതുമുന്നണി ഭരണത്തിലേറിയിരുന്നു എന്നാൽ വോട്ടെണ്ണലിൽ കൃത്രിമം നടന്നുവെന്നും വിജയിച്ച തന്നെയും സഹപ്രവർത്തകരെയും തോറ്റ പട്ടികയിൽപ്പെടുത്തി ബലം പ്രഖ്യാപിക്കുകയായിരുന്നുവെന്നും കാട്ടി നിക്ഷേപ മണ്ഡലത്തിൽ മത്സരിച്ച കോൺഗ്രസ് ബാബു ഫയൽ ചെയ്തു പ്രഖ്യാപിച്ച ഫലത്തിൽ വോട്ടുകളുടെ കണക്കുകൾ തെറ്റാണെന്നും തങ്ങൾക്ക് ലഭിച്ച വോട്ടുകൾ മനഃപൂർവ്വമായി അസാധു പട്ടികയിലും എതിർ സ്ഥാനാർത്ഥി പട്ടികയിലും ഉൾപ്പെടുത്തിയതായും കാണിച്ചായിരുന്നു ഹർജി ഹർജി ഫയലിൽ സ്വീകരിച്ച് എതിർ സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രൽ ഓഫീസർ റിട്ടേണിംഗ് ഓഫീസർ കൊക്കയാർ സഹകരണ ബാങ്ക് നിക്ഷേപ മണ്ഡലത്തിൽ മത്സരിച്ച എൽ ഡി സ്ഥാനാർത്ഥി എന്നിവരോട് ഈ മാസം ഇരുപത്തിയേഴിന് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചു ഹർജിക്കാരനു വേണ്ടി അഭിഭാഷകരായ പി റഹീം ആർ റഹ്മത്തുള്ള ഇങ്കു റഹ്മത്ത് എന്നിവർ ഹാജരായി എൻ ലൈക്ക് ന്യൂസ് മുണ്ടക്കയം